നമസ്കാരം. ശാസ്ത്ര സംഹിതകളെയും പുരോഗതിയുടെ എല്ലാ പ്രയാണങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷങ്ങൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ ജീവിത ശൈലികളെയും മാറ്റിമറിച്ചുകൊണ്ട് നോവൽ കൊറോണ വൈറസ് ഇന്ന് ലോകത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. മൂന്നാം വ്യാപന തരംഗം വരുന്നുവെന്ന മുന്നറിയിപ്പിൽ ലോകരാഷ്ട്രങ്ങൾ പകച്ചു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കോവിഡ് ആനന്തര സഭയിൽ ഇവാനിയൻ ദർശനങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ എന്റെ ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. പണ്ഡിതൻ, പാവനശ്രേഷ്ഠൻ, പുണ്യചരിതാവ്, സന്യാസ പിതാവ് തുടങ്ങി അനേകം വിശേഷണങ്ങളുള്ള ബഹുമുഖ പ്രതിഭയാർജിച്ച ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ദർശനങ്ങളുടെ പ്രസക്തി കാലങ്ങൾ കഴിയും തോറും ഏറി വരികയാണ്. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക സഭാത്മക ദർശനത്തെയും സാമൂഹിക വിദ്യാഭ്യാസ ദർശനത്തെയും അതോടൊപ്പം സഭയ്ക്ക് സമൂഹത്തിന് ലഭിച്ച നന്മകളെയും എടുത്തു പറയാതെ വയ്യ. ഇത് ഏതെല്ലാമെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ആഴമായ ആധ്യാത്മിക ജീവിതവും അതിനനുഗുണമായ വീക്ഷണങ്ങളും കൊണ്ട് ധന്യമായ ഒരു ജീവിതം നയിച്ച പിതാവ് ദൈവ സമ്പാദനമാകുന്ന നിധി സ്വന്തമാക്കുവാൻ താൻ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും പരിത്യജിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:4 ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി കണ്ടെത്തുന്നവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നുവെന്ന്. അതെ, അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ പിതാവും ചെയ്തത്? അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാധാരണ മലയാളിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര വിദൂരമായിരുന്ന സെരാമ്പൂർ കോളേജിൽ യുവാക്കൾക്കും യുവതികൾക്കും വിദ്യാഭ്യാസം നൽകുവാൻ പിതാവ് എടുത്ത വിപ്ലവകരമായ തീരുമാനം ദൈവമക്കൾ എന്ന നിലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണ് ഉള്ളത് എന്നത് ഊട്ടി ഉറപ്പിക്കുന്നു. ജീവിത വിശുദ്ധിയിലും ദൈവിക നന്മയിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രീതി മലങ്കര സഭാ ചരിത്രത്തിന്റെ താളുകളിൽ പ്രകാശത്തിന്റെ അധ്യായങ്ങളാണ് എഴുതി ചേർത്തത്. സാമൂഹിക മാറ്റത്തിന് വേണ്ടിയുള്ള അസ്വസ്ഥതയുടെ മുള്ളുകൾ നന്മയിൽ വിലയം പ്രാപിക്കുന്ന ചിന്തകളായി അദ്ദേഹത്തിൽ രൂപപ്പെട്ടു. ശ്രീ ബുദ്ധൻ നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, നാം നമ്മുടെ ചിന്തകളുടെ ആകത്തുകയാണ്. ഒരിക്കൽ ബെത്തനി ട്രസ്റ്റിന്റെ യോഗത്തിൽ വന്ദ്യ പിതാവ് ഇപ്രകാരം പറയുകയുണ്ടായി. ജാതിമത ഭേദമന്യേ പരോപകരാർത്ഥം പുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ നാം ഉദ്ദേശിക്കുന്നു എന്നത്. ആശ്രമ ജീവിതം നയിച്ച് ലാളിത്യമായ ജീവിത ശൈലിയിലൂടെ ബെത്തനിയുടെ തുടക്ക കാലത്ത് തന്നെ ഒരു അനാഥ മന്ദിരം സ്ഥാപിച്ച് സാമൂഹ്യ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇന്നത്തെ കോവിഡ് ആനന്തര സാഹചര്യത്തിൽ മനുഷ്യൻ ദൈവവുമായി അകലുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ സഭയോടും ആധ്യാത്മികതയോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പക്ഷേ അത് ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇവിടെ മുന്നണി പോരാളികളായി നാം ഇറങ്ങിച്ചെന്ന് ആ കാലഘട്ടത്തിൽ പിതാവ് എടുത്ത സഹനങ്ങൾക്കപ്പുറമോ ഒരു പക്ഷേ അതിൽ കൂടുതലോ എടുത്ത് നഷ്ടപ്പെട്ട ആടുകളെ പിതാവിന്റെ ആലയത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നാം പരിശ്രമിക്കണം. ദൈവ സമ്പാദനമാകുന്ന നിധിയേക്കാൾ മഹത്വകരമായി യാതൊന്നും ചിതലുകളുടെ സങ്കേതമായ ഈ ലോകത്ത് ഇല്ല എന്ന ഇവാനിയൻ സൂക്തം ഇവിടെ ഏറെ പ്രസക്തമാണ്. വിദ്യാഭ്യാസ ദർശനത്തിൽ പിതാവ് എടുത്ത ചില നിലപാടുകൾ അദ്ദേഹത്തെ ഒരു ന്യൂജൻ എന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ ഇന്ന് ഒരു സാധാരണക്കാരനും പ്രാപ്യമാണ്. വിരൽത്തുമ്പിൽ അറിവിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുമ്പോൾ അതോടൊപ്പം മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും കൂടി പിറവിയെടുക്കുന്നുണ്ട്. ഈ വെല്ലുവിളികളെ എല്ലാം നാം അതിജീവിച്ച് വിദ്യാഭ്യാസത്തിന്റെ വിദൂര സാധ്യതകൾ സമൂഹ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മുടെ വിജയം. സാമൂഹിക മാറ്റത്തിന്റെ ധീരമായ ചുവടുവെപ്പ് തന്റെ ലാളിത്യ ശൈലിയിലൂടെ അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു. വലിയ ആഡംബരങ്ങളില്ലാതെ ആഘോഷങ്ങളില്ലാതെ പിതാവിന്റെ ജീവിത ശൈലി ആർജിച്ചെടുക്കുവാൻ നാം പ്രത്യേകം പരിശ്രമിക്കണം. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന ക്രിസ്തുനാഥന്റെ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സഹജീവികളെ കരുതുന്നവരായി നമുക്ക് വരാം. ഈ കാഴ്ചപ്പാടുകൾ, ഉൾക്കാഴ്ചകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. സ്വാർത്ഥമായ ചിന്തകൾ വെടിഞ്ഞ് ഞങ്ങളെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന ഇവാനിയൻ മഹത് വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.